ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി പറയാൻ വിഷയങ്ങളില്ലാത്തതുപോലെയാണ് ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്താണെന്ന് പിടികിട്ടിയോ? ആദ്യം നടൻ ബാബുരാജ്, പിന്നെ ടിനി ടോം. എന്താ പറഞ്ഞിരിക്കുന്നത്? ലഹരിയെക്കുറിച്ചാണ്, ലഹരിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പേര് പറഞ്ഞിട്ടില്ല. ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഉരുക്ക് പുഷ്ടിയുള്ള ചെറുപ്പക്കാരൻ ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ സംവിധായകൻ എം എ നിഷാദ്, പിന്നെ താരസംഘടനയുടെ സർവാധിവാദികളിലുള്ള ഒരാളായ, അതായത് ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു, വേറെ ആരും സജീവമായിട്ട് വന്നിട്ടില്ല. സത്യത്തിൽ അമ്മയുടെ ആൾക്കാർ ഇത് പ്രതികരിക്കേണ്ടതാണ്. അമ്മയുടെ പ്രസിഡന്റ് ഉണ്ട് മോഹൻലാൽ, അമ്മയുടെ സ്ഥാപക നേതാക്കന്മാരുണ്ട് മമ്മൂട്ടി അടക്കമുള്ളവര്, ഇവരാരും മിണ്ടുന്നില്ല. അപ്പൊ മിണ്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇത് ഇവർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അല്ലേ? അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇവരെ നിഷേധിച്ചുകൊണ്ട് ഇവർ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്രയും വിവാദമാവാനുള്ള കാരണം എന്താണെന്ന് നമുക്കിപ്പോൾ ടിനി ടോമിൻ്റെ കാര്യം തന്നെ എടുക്കാം. ടിനി ടോം ഒരു തരക്കേടില്ലാത്ത മിമിക്രി ആർട്ടിസ്റ്റാണ്, അത്യാവശ്യം വിവരമുണ്ട് എനിക്കറിയാം. ആനപ്പക പോലെ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നടൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മോഹമായിരുന്നു സിനിമാ നടനാവുക എന്നുള്ളത്. ആഗ്രഹം സഫലമായി എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമായി. ആ ഇഷ്ടം കൊണ്ട് സിനിമയിൽ പച്ച പിടിച്ചു, പച്ച പിടിച്ചപ്പോൾ മൊത്തം പച്ച പിടിച്ചു, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി. ഒരു ഗ്രൂപ്പിലും പെടാതെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം തുറന്നു പറഞ്ഞിരുന്ന ഒരു നടൻ കൂടിയാണ്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ വെളിപാട് നടത്തിയിരിക്കുന്നു. തൻ്റെ മകനെ കുറിച്ചാണ് ആ വെളിപാട് നടത്തിയിരിക്കുന്നത്. തൻ്റെ മകനെ ഒരു വലിയ നടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. എന്നിട്ടോ തൻ്റെ കുടുംബത്തിലെ ആർക്കും അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. എന്താ, സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ചെറുക്കൻ വഴിപിഴച്ചു പോകുമോ? സംശയം മാത്രമല്ല, വഴി പിഴച്ചു പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വഴി പിഴച്ചു എന്ന് പറഞ്ഞാൽ സ്വഭാവദൂഷ്യത്തെക്കുറിച്ചല്ല, ഇപ്പോൾ നടക്കുന്ന ലഹരിയെക്കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സിനിമയിലേക്ക് പോയാൽ തൻ്റെ മകനും ഈ മയക്കുമരുന്ന് ലോബിയുടെയോ അല്ല മയക്കുമരുന്നിനോ അടിമയാകുമോ ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വിടാതിരുന്നത്. ഇത് ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. അങ്ങനെ സംഭവിക്കൂ? ഇവിടെ മദ്യപാനം ഉള്ള നാടല്ലേ, എല്ലാവരും മദ്യപിക്കുന്നുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്. ആരെങ്കിലും അവരുടെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കാറുണ്ടോ? അതപ്പോ ധ്യാൻ ശ്രീനിവാസൻ ചോദിച്ചിരിക്കുന്നത്, ടിനി ടോമിനെ പോലുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ ചെറുപ്പക്കാരെല്ലാം, അതായത് ഞങ്ങളടക്കമുള്ള ചെറുപ്പക്കാരെല്ലാം ലഹരിക്ക് അടിമയാണെന്ന് വരുത്തി തീർക്കുകയല്ലേ? വേറെയും കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരാളും ആരുടെയും വായിൽ ഈ സാധനം കുത്തിക്കയറ്റാറില്ല എന്ന് വളരെ സ്പഷ്ടമായി ചങ്കൂറ്റത്തോടെ ധ്യാൻ ശ്രീനിവാസൻ ചോദിച്ചു. വേറെ ഒരു യുവ നടനോ ഈ ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ശ്രീനിവാസന്റെ മകനാണെന്ന് ആലോചിക്കണം. ശ്രീനിവാസൻ ഇക്കാര്യം പറയാൻ ധൈര്യമുള്ള ആളായിരുന്നു. അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, താൻ പറഞ്ഞത് അബദ്ധമായി എന്ന രീതിയിലാണ് പട്ടിണിട്ടോ. പക്ഷെ നമ്മളൊന്ന് ചോദിക്കട്ടെ, ഈ ലഹരി ഉണ്ടായത് ഇപ്പോഴല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, ലഹരി ഉണ്ടായത് ഇപ്പോഴല്ല. നമ്മള് പല ജീവിതങ്ങള്, ജീവിത ദുരിതങ്ങള്, പലരുടെയും ജീവിതം തകർത്തത്, അതായത് വിവാഹം കഴിഞ്ഞ പല യുവതികളും തൻ്റെ ഭർത്താവ് മയക്കുമരുന്നിന് അടിമയാണ് എന്നും അതെല്ലാ ദിവസവും മയക്കുമരുന്ന് കുത്തിവെക്കുകയാണെന്നും പറഞ്ഞ് തളർന്ന്
ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെയല്ല, സിനിമയിൽ വന്നതിന് ശേഷമല്ല, സിനിമയ്ക്ക് പുറത്താണെന്ന് ആലോചിക്കണം. സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളെല്ലാം രഹസ്യമായിരുന്നു എന്ന് ആലോചിക്കണം. അങ്ങനെ രഹസ്യമായി കൊണ്ടു നടക്കുമ്പോഴും ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല, സിനിമയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. ഇവിടെ ഈ ലഹരിയുടെ പേരിൽ പാർട്ടികൾ നടക്കാറുണ്ട്, ചില ദ്വീപുകളിൽ പാർട്ടി നടത്തിയിട്ടുണ്ട്. അത് സിനിമയുമായി ബന്ധപ്പെട്ട പ്രമുഖ നടനടക്കമുള്ളവർ ഈ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പരസ്യമായ രഹസ്യമാണെന്ന് ആലോചിക്കണം. അത് ഇന്നോ ഇന്നലെയല്ല, 6-7 വർഷങ്ങൾക്ക് മുമ്പേ ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണത്. ഇത് അറിയാത്തവർ ചുരുക്ക, സിനിമയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മൾ ടിനി ടോം ഇംഗ്വിനെ ഈ പുതിയ വെളിപ്പെടുത്തൽ വരുമ്പോൾ ഇന്നലെ അറിഞ്ഞൊരു കാര്യമല്ല, ഇന്നലെയല്ല തന്റെ മകൻ അഭിനയിക്കാൻ വിടാതിരുന്നത്, കുറെ മുമ്പേ അറിയാമായിരുന്നു. അങ്ങനെ അറിഞ്ഞ കാര്യം രഹസ്യമാക്കി വെച്ച്, അതായത് കുറ്റം ചെയ്യുന്നവനെയും കുറ്റവാളി ഒളിപ്പിക്കുന്നവനെയും കുറ്റക്കാരായി കാണണമെന്ന് പറയുന്ന പോലെ ടിനി ടോം ഇത്രയും കാലം ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ചതെന്ത്? വെങ്കന്തരേണ, മറ്റുള്ളവരെല്ലാം, മറ്റു ചെറുപ്പക്കാരെല്ലാം ഈ ലഹരിക്ക് അടിമയാണ് എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണെന്ന് ആലോചിക്കണം. എന്തടിസ്ഥാനത്തിലാണ് ടിനി ടോം അത് പറഞ്ഞത്? ടിനി ടോമിന്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? അല്ലെങ്കിൽ പല്ല് ദ്രവിച്ചു പോയി എന്ന് പറഞ്ഞ നടൻ ആരാണ്? കാരണം ചെറുപ്പക്കാരനായ നടനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പലരെയും സംശയിക്കാം. കാരണം ഇടക്കാലത്ത് യുവ നടന്മാരിൽ ഒരു ഗ്രൂപ്പ് ലഹരിക്ക് അടിമയായിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്. അവർക്ക് അവരുടെ ലോകമാണെന്ന് ആലോചിക്കണം. അന്ന് ഇന്നത്തെ വളരെ പ്രമുഖനായ യുവ നടൻ, അന്ന് അതിന്റെ സജീവരയിൽ ഉണ്ടായിരുന്നു, അവിടെ സജീവ ക്യാമറമാൻ ഉണ്ടായിരുന്നു, പിന്നെ സംവിധായകനായി. ഇതിനിടയിൽ വേറൊരു ചെറുപ്പക്കാരന്റെ ലഹരി ഈ വാഹകർ എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇങ്ങനെ നിരന്തരമായി എന്തെല്ലാം നടന്നിരിക്കുന്നു. അപ്പോഴും ഇവിടെ സിനിമക്കാരെന്ന് എഴുതി കാണിക്കുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന ഒരു ഒരു വൃന്ദമുണ്ട് ഇവിടെ. അത് രാഷ്ട്രീയക്കാരുണ്ടവരിൽ, ഭരണകർത്താക്കളുണ്ടവരിൽ, അത് അങ്ങനെയാണ്. സിനിമ എന്ന് പറഞ്ഞ എല്ലാം മറക്കും എന്നുള്ളതാണ്. സിനിമയുടെ മറവിൽ എന്തും ചെയ്യാമെന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഞാനിതിപ്പോ ടിനി ടോം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിലും അതിന് 2 ദിവസം ബാബുരാജ് പറഞ്ഞിരുന്നു വെളിപ്പെടുത്തല്. ബാബുരാജ് വെളിപ്പെടുത്തൽ എന്താ പറഞ്ഞേ? ഇതൊരു പ്രമുഖ നടനാണ് ഇതിന്റെ മുന്നിലുള്ളത്. ഈ മയക്ക് മരുന്ന് അല്ലെങ്കിൽ ലഹരി വാഹകരായവരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത കാറിന്റെ നമ്പർ, കാറിനെ പിന്തുടർന്ന് പോയപ്പോൾ കണ്ടത് അത് മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു നടന്റെ കാറാണ്. ആ കാറിനുള്ളിൽ ലഹരിയുണ്ട്, തൊട്ടാൽ തൊപ്പി തെറിക്കും ഒരുപക്ഷെ, അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തുക. അന്നും ആരാണ് അത് പേര് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പേര് പറയാതെ ഉണ്ടയില്ല വെടിവെക്കുന്ന രീതി മാറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് താരസംഘടന വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കണം, തുറന്ന് പറയണം. ബാബു പറയുന്നു ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ലിസ്റ്റില്ല, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. പിന്നെ ടിനി ടോമിനും ബാബുരാജിനും എവിടെ നിന്ന് കിട്ടി ഈ വിവരങ്ങള്? അതായത് അമ്മയിൽ, താരസംഘടന അമ്മയിൽ 2 ഗ്രൂപ്പുകളായി ഇപ്പോ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇത് ചോദിച്ച് അന്വേഷിച്ച് വ്യക്തമായ നയം പ്രഖ്യാപിച്ചേ പറ്റൂ.